ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് യുവേനോ പാർക്കിലേക്കാണ്. യുവേനോ പാർക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു പാർക്കാണ്. 1873 ഈ ഒരു പാർക്ക് സ്ഥാപിതമായിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് ചെറിയ മരങ്ങളും പലതരത്തിലുള്ള മരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നൊരു വലിയൊരു പാർക്കാണിത്. ചെറി ബ്ലോസത്തിൻ്റെ മനോഹാരിത നമുക്കെല്ലാ വീടുമുറ്റത്തും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെ മുറ്റത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ്. തെരുവുകളൊക്കെ വളരെ ക്ലീനുമാണ്. ചടക്കത്തിൻ്റെ ഒരു പര്യായമാണ് ജപ്പാൻ. വലിയൊരു ശില്പമുണ്ട്. അങ്ങനെ നമ്മൾ യുവേനോ പാർക്കിലെത്തിയിരിക്കുകയാണ്. ഒരു വലിയൊരു ശില്പം തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു ബ്ലൂ വെയിലിൻ്റെ ശില്പമാണ്. ഓ, എണ്ണായിരത്തി 800 മരങ്ങളുണ്ട് ഈ ഒരു പാർക്കിൽ. 1873 കാനിജി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലാണ് ഈ ഒരു പാർക്ക് പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരു ദിവസം സന്ദർശിക്കുന്ന വലിയൊരു പാർക്കായിട്ട് മാറിയിട്ടുണ്ടത്. നല്ല കൂളാണ്, കാരണം ടെമ്പറേച്ചറും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് ഇവിടെ നടക്കാൻ. ടോക്കിയോ നഗരത്തിൻ്റെ ശരിക്കും ഒരു ശ്വാസകോശമായിട്ടാണ് ഈ ഒരു പാർക്ക് പ്രവർത്തിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം അത്രയും വിസ്തൃതമായിട്ടുള്ളൊരു ഏരിയ, ഒരുപാട് ആളുകൾ എല്ലാ സമയത്തും തടിച്ചു കൂടുന്നൊരു സ്ഥലം. നമുക്ക് നോക്കാം, എല്ലാവരും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വളരെ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ കുട്ടികളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, കാമുകി കാമുകന്മാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, എന്തോ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് കയറി നോക്കാം. ഇപ്പോഴത്തെ ഒരു ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. എന്താണെന്നുള്ളത് നോക്കട്ടെ. മാജിക് ഒക്കെയാണ് നടക്കുന്നത്. അങ്ങനെ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ എത്തിപ്പെട്ടു. അതിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. വാ, വെറൈറ്റി ആയിട്ട് ആപ്പിളിൻ്റെ ആകൃതിയുള്ള ഒരു ഫുഡൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഒരുപാട് ഷോപ്പുകളാണ്, സ്ട്രീറ്റ് ഷോപ്പുകൾ തന്നെയാണ് സൈഡിൽ. നോക്കാം, ചിക്കനും അതുപോലെ തന്നെ ബീഫും പോർക്കും ഒക്കെ തന്നെയാണ് ഫുഡ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്മെല്ലും കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റി ഫുഡാണ്. ആഹാ, ചില വെറൈറ്റി ഐറ്റംസാണ്. നമുക്ക് ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ചേർത്തൊരു വിഭവമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ മീറ്റ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ സ്മെല്ല് കൊണ്ട് കൊതി പിടിച്ചിട്ട് നിൽക്കാൻ വയ്യ, അത്രയും ടേസ്റ്റി ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട മോഡൽ സംഭവങ്ങൾ, ഫ്രൂട്ട്സിനകത്ത് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നു. വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരാം. ഇവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന ഫുഡുകൾ വിശാലമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാം, ചെറി ബ്ലോസം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ട്രീകളിൽ പൂക്കൾ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അതാണ് അതിൻ്റെ ഒരു കാഴ്ചകളുടെ ഒരു മനോഹാരിത. ഓ, നല്ല ഭംഗി തന്നെയാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ബ്ലാക്ക് നിറത്തിലുള്ള മരത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു വൈറ്റിഷ് പിങ്ക് എന്ന് തന്നെ പറയാം കളറുള്ള ഈ ഒരു ഫ്ലവേഴ്സാണുള്ളത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഓ, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മരിക്കും. നമ്മൾ നല്ല ക്യാമറ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു രക്ഷയില്ല, ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ മരിക്കും എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള ഒരു ഏരിയ. വാവ്, എന്തൊരു രസമാണ്. ഇതിൻ്റെ അടുത്തേക്ക് വരുന്തോറും അതിൻ്റെ ഭംഗി കൂടി 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 വരികയാണ്. ആ, എന്താ രസം.
ഭയങ്കര ഭംഗി തന്നെയാണ് ഇതൊക്കെ കാണാൻ. ഒക്കെ നമ്മളൊരുപാട് ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇത്രയും ഭംഗിയിൽ നമ്മൾ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ജനങ്ങളുടെ ഒരു സാഗരം തന്നെ അവിടെ, എത്രയാ ആളുകൾ വന്ന് പോകുന്നത് എന്നുള്ളത് നോക്കുക. ഓ, ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ, ആ സൈഡിലേക്കും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലേക്കും ഒക്കെ ഉണ്ട്. ചെറിയ മരങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ്. എങ്ങോട്ടാ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല, കാരണം പോയി 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 നമ്മളൊരു സ്ഥലത്ത് എത്തും എന്തായാലും. ഈ ഒരു ചെറി ബ്ലോസം സീസണിൽ ഇവിടേക്ക് 10,000-ക്കണക്കിനല്ല, 10,000,000,000 ആളുകളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും, ജപ്പാനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇങ്ങനെ നടന്ന് 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 ഒരുപാട് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു നടക്കേണ്ട അവസ്ഥയാണ്. എവിടേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു റോഡ്. ഇതിനൊരു എൻഡില്ലാന്ന് തോന്നുന്നുണ്ട്, അത്രയ്ക്കുമുണ്ട്. നടന്ന് 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 ഒരു വഴിക്കായി, വേറൊരു ജംഗ്ഷനിലെത്തി. ഇനി ഇവിടുന്ന് താഴോട്ടുമുണ്ട് റോഡ്. അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ ഷോപ്പിംഗ് ഏരിയ ആണ് ഒരു ഭാഗം മുഴുവനായിട്ട്. ഓ, ഭയങ്കര ഷോപ്പിങ്ങൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. താഴെ മെയിൻ റോഡുമുണ്ട്. ആളുകളിങ്ങനെ ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാം. അവിടെ ഒരു ടെമ്പിളുണ്ട്, ഒരു ടെമ്പിൾ വരുന്നുണ്ട്. ജപ്പാനീസ് ഭാഗ്യദേവതയായ ബെൻസൈറ്റൻ്റെ ഒരു ആരാധനാലയം കൂടി ഈ ഒരു പാർക്കിലുണ്ട്. ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്കൊന്ന് കയറി നോക്കാം. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും. സ്റ്റെപ്പുകളൊക്കെ കയറാനുണ്ട്, നടന്ന് നടന്ന് നടന്നൊരു വഴിക്കായുണ്ട്. നടന്ന് അതിൻ്റെ മുകളിലെത്തി. ഒരു ടെമ്പിളാണ്, എല്ലാ ടെമ്പിളിൻ്റെ മുന്നിലും ഈ സംഭവമൊക്കെ കാണാം. തീർത്ഥം കൊടുക്കുന്ന ഒരു ഡ്രാഗൺ. ബെൻസൈറ്റിൻ്റെ ടെമ്പിളാണിത്. ഇവിടുന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് താഴോട്ട് നല്ല വ്യൂ കാണാം. വെള്ള കളറുള്ള ഒരു വീതി, പൂക്കൾ നിറഞ്ഞ വീതി. ഈ ടെമ്പിളുമായി ബന്ധപ്പെട്ട മറ്റൊരു കൺസ്ട്രക്ഷനാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. കൺസ്ട്രക്ഷനൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്കിതിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഒറ്റയ്ക്ക് കുറേ ഏരിയകളുണ്ട്. ഓ, ഇവിടെ പിങ്ക് കളറിലുള്ള ചെറി നമുക്കിവിടെ കാണാം. താഴെയൊക്കെ നമ്മൾ കണ്ടത് വൈറ്റാണ്, ഇവിടെ പിങ്ക് ഉണ്ട്. ഓ, അവിടെ ഇഷ്ടം പോലെയാണ് മരങ്ങൾ. പിങ്ക് അവിടെയുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഒരുപാട് ആളുകൾ പായിന്നൊക്കെ തലേനൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നുമുണ്ട്. ഫാമിലി ആയിട്ട് പിക്നിക് സ്പോട്ടായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പേടിച്ച പോലെ തന്നെ വീണ്ടും മഴ വന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ വീണ്ടും മഴയത്ത് പെടും. ഇവിടുന്ന് വിട്ടു പോവാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്കും നല്ല മനോഹര കാഴ്ചകളാണ്. ജപ്പാൻ്റെ ഭംഗി മുഴുവൻ ഈ ഒരു ഏരിയയിൽ വന്നാൽ കാണാം. ഇത് മറ്റൊരു പ്രവേശന കവാടമാണ്. ഇവിടെ എന്താ പരിപാടി എന്നുള്ളത് മനസ്സിലായില്ല, ഒന്ന് നോക്കട്ടെ. മഴ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്തേക്കുള്ള ഒരു എൻട്രിയാണ്. വഴി തെറ്റിപ്പോവില്ല എന്നുള്ളതാണ്, വഴി തെറ്റിപ്പോകുമോ എന്നുള്ളതാണ് സംശയം. എല്ലാ സ്ഥലത്തും ഇതങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഒക്കെ സംരക്ഷിക്കപ്പെട്ട പഴയ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും. ടോക്കിയോയിലെ ഏറ്റവും ഉയരം കൂടിയ ടവറായിട്ടുള്ള സ്കൈ ട്രീ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ബേസ്മെൻറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി അതിൻ്റെ മുകളിലോട്ട് കയറണം, ടോക്കിയോ സ്കൈ ട്രീയുടെ മുകളിലോട്ട് കയറണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വണ്ടി നമ്മുടെ ബേസ്മെൻറ്റിലൊക്കെ പാർക്ക് ചെയ്തു. എൻട്രൻസിലേക്ക് പോയി നോക്കാം. 635 അടിയാണ് ഈ ഒരു ടവറിൻ്റെ ഹൈറ്റ്. നമ്മളതിനകത്തേക്ക് കയറുകയാണ്. സ്കൈ ട്രീൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോകത്തുള്ള ഒരുവിധം ഹൈറ്റുള്ള ടവറിലൊക്കെ നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ഹൈറ്റിൽ മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ടവറാണ്. 634 അടിയാണ് ഈ ടവറിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. നമുക്ക് ഏകദേശം 450 അടി നമുക്ക് കയറാൻ പറ്റും. മെയ് 12, 2012 ഈ ഒരു ടവറ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പൊതുജനങ്ങൾക്കായിട്ട്. ഇതൊരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ടിക്കറ്റിൻ്റെ കൗണ്ടർ ഇവിടെ ഉണ്ട്. സ്കൈ ട്രീൻ്റെ ടോക്കിയോ സ്കൈ ട്രീയെ സംബന്ധിച്ച ലഘുലേഖകളൊക്കെ ഇവിടെയുണ്ട്. ഓ, ജപ്പാനീസ് ഭാഷയിലാണ്, ഇംഗ്ലീഷിലുള്ളതുണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് കാണുന്നുണ്ട്. നോക്കാം. ആ, ഇംഗ്ലീഷിലുള്ളതാണ്. അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷിൽ, പൂർണ്ണമായ ഇംഗ്ലീഷൊന്നും അല്ല, അതെ ഇംഗ്ലീഷാണ്. ശരിക്കൊരു അത്ഭുതകരമായ നിർമ്മിതി തന്നെയാണ്. കാരണം ജപ്പാനിലെ പോലെ ഭൂകമ്പം ഒരുപാട് വരുന്ന ഈ ഒരു പ്രദേശത്ത് ഇങ്ങനൊരു ഗോപുരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്കിയാണ്. അനേകം ഓയിൽ ഡാമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. കാരണം ഭൂകമ്പമൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കരുത്തോടു കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ജപ്പാൻകാരുടെ ടെക്നോളജി നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല രീതിയിലാണ് അവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാനുള്ള ടിക്കറ്റാണ്. ഇൻസ്ട്രക്ഷൻസൊക്കെ പുറകിൽ എഴുതിയിട്ടുണ്ട്. 2100 യെൻ മുതൽ 2300 യെൻ വരെയാണ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ്. ഹോളിഡേയ്സിൽ 2300, അല്ലാത്ത ദിവസങ്ങളിൽ 2100 ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മളതിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഫിഷിൻ്റെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ക്രാബ്സ്, ഓയിസ്റ്റർ, ഫിഷ്, ജെല്ലി ഫിഷുകൾ ഉള്ള കുറേ ഒന്നും വെച്ചിട്ടുണ്ട്. സ്കൈ ട്രീ ഗാലറി വലിയൊരു ബിൽഡിംഗ് തന്നെയാണ്. അതിൻ്റെ ഉരുക്ക് വടങ്ങൾ നമുക്കിവിടെ കാണാം. ഇത് കുത്തി നിർത്തിയിരിക്കുന്ന ഉരുക്ക് കമ്പികൾ അതിൻ്റെ സ്ട്രക്ചറിലാണ്. അഗോസ്കി കോയിൽസ്, ലൈറ്റിങ്ങിൽ സ്റ്റക്കാവാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ്. അതിൻ്റെ താഴെ നമുക്ക് കാണാം. ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ഹൈ സ്പീഡ് ലിഫ്റ്റ്. നമ്മളതിൻ്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഒബ്സർവേറ്ററിയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ മിഡിലൊരു 450 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചത് നമ്മൾ മുകളിലെത്തിയതായില്ല. ഇതിവിടെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി തൊട്ടടുത്ത ഫ്ലോറിൽ എത്തിയിട്ടുള്ളൂ. ടിക്കറ്റ് നമ്മളിവിടെ കാണിക്കണം, അതിൻ്റെ QR കോഡ്, എന്നാലേ നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരുവിധം എല്ലാ രാജ്യത്തിലെയും
ടവറിന് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ലിഫ്റ്റുകളുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള ഏകദേശം അര കിലോമീറ്റർ മുകളിലോട്ട് പോകാനുണ്ട് നമുക്ക്. 450 മീറ്ററോളം ഹൈറ്റിലാണ് വരിക. ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഇതിൻ്റെ ടി വി ടവറൊക്കെയാണ്. ഇതിൽ കാണിക്കുന്ന 450 മീറ്ററിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ടി വിൻ്റെ സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത്. 50 സെക്കൻഡ്സാണ് ഇതിൻ്റെ മുകളിലെത്താനുള്ള ടൈം വരുന്നത് ഈ ലിഫ്റ്റിന്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ടോക്കിയോ ടോക്കിയോ സിറ്റി ആകാശത്തിൽ നിന്ന് നമുക്ക് കാണാം. ഈ ഒരുക്ക് വടങ്ങളിൽ ഒരുക്ക് കമ്പികളിൽ തീർത്തിരിക്കുന്ന ഈ ഒരു അത്ഭുത നിർമ്മിതിയുടെ മുകളിൽ നിന്നുകൊണ്ട് ടോക്കിയോ സാമ്രാജ്യം നമുക്ക് കാണാം. ടോക്കിയോ സിറ്റി. പിന്നൊരു ചെരിവ് താവോട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെരിഞ്ഞ് നോക്കുന്നത് പോലെയുണ്ട്. ഇവിടെ നിന്ന് വട്ടം കറങ്ങാം. മൊത്തത്തിൽ 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഫ്യൂജി നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്നാണ് പറയുന്നത്. എല്ലാം സ്കൈ സ്ക്രാപ്പേഴ്സ്, അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ് ഫുള്ള്. നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള വിസിബിലിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വല്ലാതെ ഒന്നും നമുക്ക് ബാധിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ കടന്നു വന്ന വാഹനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. സിറ്റി ഏത് സിറ്റിയിലായാലും ഒരു നദി ഇങ്ങനെ ഒഴുകുന്നത് കാണാം. ഇവിടെ പിന്നെ ഒരു ദ്വീപാണ്. ജപ്പാൻ എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ഐലൻഡാണ്. ഈ ഐലൻഡിൽ എന്തായാലും പിന്നെ കടലിടുക്കും നദികളും ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതൊക്കെ ഒരു ഫോട്ടോഷൂട്ടിനുള്ള ഏരിയകളാണ്. നമുക്ക് ട്രഡീഷണൽ ജപ്പാൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള അവസരമുണ്ട്. ഈ സൈഡിലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇതിൻ്റെ വടങ്ങളും അതുപോലെ തന്നെ വലിയ പൈപ്പുകളും ഒക്കെ അവിടെ കാണുന്നുണ്ട്. കാണുന്നതിൻ്റെ ഹൈറ്റുകളും കാര്യങ്ങളൊക്കെ 350 മീറ്റർ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 445 മീറ്ററിൽ ഹൈറ്റിലാണ്. അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഹൈറ്റ്. അതിന് മുകളിലോട്ട് ടി വി ടവറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. 632 മീറ്ററുകൾ ഹൈറ്റിലേക്കുണ്ട്. താഴ്ന്ന നിലയിൽ റെസ്റ്റോറൻറ്റും കോഫി ബാറും ഒക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ് ഈ ഭാഗത്ത്. നമ്മൾ കടന്നു വരുമ്പോൾ കണ്ടിരിക്കുന്ന ബിയർ കമ്പനിയുടെ ഭാഗമൊക്കെയാണ് അവിടെ. ബിയർ കമ്പനി. ടോക്കിയോ സിറ്റി എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വലിയൊരു സിറ്റി തന്നെയാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാനുള്ള ചെറിയ രൂപങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ നമുക്കിത് വാച്ച് ചെയ്യാനുള്ള സംവിധാനം. ഇന്ന് നാണയം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വ്യൂ കാണാം. വളരെ കളിക്കാനുള്ള നല്ല രസമായിട്ടുണ്ട്. ഹായ്.
でこれ。それがちゃんと。スーパーです、スーパーです。ジャパンでトラディショナルアイテムはコタガロキアンのコタコタリケーションのコタガロキアンのコタガロキアンのジャパンでピッチャーが出るのサメテトンコタガロキアンの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 コタガロキアンあらばらマーケティングでよりサミダーティネアレットトープルラネラネネタレキのマクニングタレキボイケニアウディングレカーチャーロケンディウィッシュトキオスカイトリーウィッシュバンディアランドルアグレイキンディアマカウデトゥカンラディタールドウォヨカアガシャンカンドゥウンド、トキューでアガシャンカンドゥウンドゥラ、ヤトリアナ、スカイトリー、アガシャトリー、マラティナモール、カリウンドゥウンドゥラカイチェン、ウルナカイチェンのカモカム、ポドゥウェンドゥテレカ、ゴロワナ、ラウリディナモールアナ、メイナイトコンサルティーディリング。ソフトパックンチャリッチゴンデリキンのナガラのマカタラカナウィンドタウトのアルギオカウキウォーキンのキャラのウォーキングのキューカーのロックダウン、レストランダウンオーディオンのタレコンのアルギオカウキウォーキングのキューカー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 グラスワークウェルのドレイ、バーテウディガナで、グラスフロー、ウィルテニアナ、グラスウォーダーのカナダ、サミダナ、オケ、エラサルトンド、エラタワルルルプンド、ブルジュリフェルウェレ、セティーティンド、オママカウディノキカイヤーで、ワタカタウトルのカナウグ、バイングラハイトランド、ウェタハイトランド、キナナナナマカウディノキタラガノ。Glass floor イバータンガスルーデナダカーノラサウグリウウウエディアウンダウトモキカイナルウンダダカノデレカガスルーデナダカーノライバーカルダダカノデJapanese car! Yay! Sky Tree staff! Team Sky Tree! Hey, Sky Tree! Okay. Sky Tree staff is a car. We have a return elevator.私たちは、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 スカイトリーでタレンのフォル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 フ
ഫുൾ വ്യൂ. പക്ഷെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ശരിക്കും മേഘത്തിൽ മൂടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങി പോന്നിരിക്കുന്നത്.